സസ്പെൻഷനിലായ പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം പുറത്ത് അരങ്ങേറവേ ശൂന്യമായ പ്രതിപക്ഷ ബെഞ്ചുകളെ സാക്ഷി നിർത്തി മറ്റൊരു ബില്ലുകൂടി ലോക്സഭയിൽ പാസായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ എന്നിവരുടെ നിയമന രീതിയെ മാറ്റുന്ന ബില്ലാണ് പ്രതിപക്ഷ നിരയുടെ അഭാവത്തിൽ ലോക്സഭയിൽ പാസായത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവരെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പകരം കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തുന്ന വ്യവസ്ഥയാണ് ഉള്ളത് ബില്ലിൽ. ഇത് നേരത്തെ തന്നെ ശബ്ദവോട്ടോടെ രാജ്യസഭ പാസാക്കിയിരുന്നു. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ഇതുപ്രകാരം സമിതിയിലുണ്ടാവുക. 1991 നിയമനത്തിന് പൂർണ്ണതയില്ലെന്നും ഈ ബില്ല് എല്ലാ മേഖലയിലും ഉൾപ്പെടുന്നതാണെന്നും ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ നിയമമന്ത്രി റാം മേഘ്വാൾ അറിയിച്ചു. ശബ്ദവോട്ടോടെയാണ് ബില്ല് പാസായത്. നേരത്തെ രാജ്യസഭ പാസാക്കിയ ബിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് 3-2 പ്രതിപക്ഷ നേതാക്കളും പുറത്തു നിൽക്കവെയാണ് കേന്ദ്രം പാസാക്കിയെടുത്തത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ബില്ലാണ് ലോക്സഭ പാസാക്കിയത്. ശബ്ദവോട്ടോടെ പാസാക്കിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ നിയമമാകും. നേരത്തെ ഉണ്ടായിരുന്ന നിയമം പാതിവന്ധ രൂപത്തിലുള്ളതായിരുന്നുവെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ സേവനവുമായി മുൻ നിയമം ഒഴിവാക്കിയ ഭാഗങ്ങൾ പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പുതിയ ബിൽ നിയമമാകുന്നതോടെ പ്രധാനമന്ത്രിയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മന്ത്രിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന സമിതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുക. ബില്ല് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും എടുത്തുകളയുന്നതാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചിരുന്നു. സെർച്ച് കമ്മിറ്റി നിർദ്ദേശിക്കുന്നവരിൽ നിന്ന് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും ചേർന്ന സമിതി കമ്മീഷണർമാരെ നിയമിക്കണമെന്ന് നേരത്തെ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുണ്ടായിരുന്നു. ഇത് മറികടക്കുന്ന ബില്ലിനാണ് ഇപ്പോൾ ഇരുസഭകളും അംഗീകാരം നൽകിയിരിക്കുന്നത്.